നമസ്കാരം. തത്വമസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കുട്ടികൾക്കും വിദ്യ അഭ്യസിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. വിദ്യാഭ്യാസ മേഖലകളിൽ പഠനത്തിൽ വളരെ മുന്നേറാനും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള മൗഢ്യം മൂലം പഠനം നല്ല രീതിയിൽ നിറവേറാൻ സാധിക്കാത്തവർക്ക് വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ദിവ്യമന്ത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിദ്യാഗോപാല മന്ത്രം എന്നറിയപ്പെടുന്ന ഈ മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ വിദ്യാഭ്യാസ മേഖലകളിൽ അല്ലെങ്കിൽ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് മുതിർന്നവർക്ക് ആർക്കും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പൊതുവെ വിദ്യാഭ്യാസം എല്ലാവർക്കും കുറച്ച് പ്രയാസമുള്ള കാര്യം അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ശോഭിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയം ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ ഈ വിദ്യാഗോപാല മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അത്ഭുതകരമായ മാറ്റം അവരിൽ ഉണ്ടാവുന്നതാണ്. ക്ഷേത്രങ്ങളിൽ പോലും വിദ്യാഗോപാല മന്ത്രാർച്ചന നമ്മളുടെ പേരും നാളും പറഞ്ഞ് ചെയ്യാവുന്നതുമാണ്. എന്നിരുന്നാലും നമ്മൾ സ്വയം വിളക്ക് കൊളുത്തി ആ ദൈവത്തിന് മുമ്പിലിരുന്ന് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന ഫലം ഒരുപാട് ഇരട്ടിയാണ്. കുട്ടികൾ എല്ലാ ദിവസവും വിളക്ക് കൊളുത്തി ഈ മന്ത്രം ഒരു നിശ്ചിത സംഖ്യ എങ്കിലും ജപിച്ചാൽ വളരെ നല്ലതാണ്. ആഴ്ചയിലൊരു ദിവസം തുളസിയില കൊണ്ട് 108 തവണ ഈ മന്ത്രം ജപിച്ച് ഭഗവാന് അർച്ചന സമർപ്പിച്ചാൽ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ ശ്രേഷ്ഠമായൊരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാനും സാധിക്കും. ഈ മന്ത്രം ഇപ്രകാരമാണ്. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയശ്ച മേ. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയശ്ച മേ. എല്ലാ മാതാപിതാക്കളും കഴിവതും കുട്ടികൾക്ക് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രോത്സാഹനവും പ്രേരണയും നൽകുക. കേവലം വിദ്യാഭ്യാസം മാത്രമല്ല, കുട്ടികളുടെ സദ്ബുദ്ധിയുടെ വളർച്ചയ്ക്കും ഈ മാറുന്ന കാലഘട്ടത്തിൽ നല്ല സ്വഭാവവും ആകർഷകമായ വ്യക്തിത്വവും നേടി ജീവിതത്തിൽ മുന്നേറാൻ ഈ മന്ത്രം കുട്ടികളെ വളരെ വലിയ തോതിൽ സഹായിക്കുന്നതാണ്. എല്ലാ മാതാപിതാക്കളും കുട്ടികൾക്ക് ഈ മന്ത്രം പറഞ്ഞുകൊടുത്ത് ജപിപ്പിക്കുക. എല്ലാവർക്കും ഭഗവാൻ്റെ കാരുണ്യത്താൽ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.